മെഡിക്കൽ സംഘം ഇവിടെ തന്നെ എത്തിയിരുന്നു. ഈ എയർ ക്യാമ്പിൽ തന്നെ മെഡിക്കൽ സംഘം നേരത്തെ എത്തി കുഞ്ഞിനെ കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ എത്തി പരിശോധനകൾ ഇവിടെ വെച്ച് തന്നെ നടത്തിയിരുന്നു. സ്വാഭാവികമായും കാണാതായതിന് ശേഷം കുഞ്ഞിനെ കണ്ടെത്തുമ്പോൾ നടത്തേണ്ട പരിശോധനകൾ എല്ലാം ഇവിടെ വെച്ച് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ അകത്തുനിന്നും കിട്ടുന്ന വിവരം. രണ്ടാമത്തേത് കുഞ്ഞിന് കൊടുക്കേണ്ട കൗൺസിലിംഗ് ആണ്. അതിനുള്ള സംവിധാനവും ഈ എ ആർ ക്യാമ്പിനുള്ളിൽ തന്നെ ഒരുക്കിയിരുന്നു. കുഞ്ഞിനെ കൗൺസിലിംഗ് പ്രാഥമികമായി നൽകേണ്ട കൗൺസിലിംഗ് നൽകിയിരുന്നു. കുഞ്ഞിനെ നമ്മൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കാണുമ്പോൾ ഭയന്നിരിക്കുന്ന മുഖത്തോടെയാണ് കുഞ്ഞുണ്ടായിരുന്നത്. സ്വാഭാവികമായി ഇങ്ങനെ തിരികെ കിട്ടുമ്പോൾ കുഞ്ഞിനെ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അതും നൽകിയിട്ടുണ്ട്. കുഞ്ഞിനെ കഴിക്കാൻ ഭക്ഷണം ആ ഘട്ടത്തിൽ നൽകിയിരുന്നു. ശാരീരികമായ അസ്വസ്ഥതകളോ ക്ഷീണമോ ചെറിയ ക്ഷീണം എന്നതിനപ്പുറം മറ്റ് അസ്വസ്ഥതകൾ പരിക്കുകൾ ഒന്നും തന്നെ കുഞ്ഞിൻ്റെ ശരീരത്ത് ഉണ്ടായതുമില്ല. ഈ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത ഘട്ടമെന്ന നിലയിൽ കുഞ്ഞിൻ്റെ വൈദ്യപരിശോധനാ ഫലം കൂടി കിട്ടേണ്ടതുണ്ട്. ആ വൈദ്യപരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷം കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെ പറയാം. മജിസ്ട്രേറ്റ് ഇത് കോടതിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്ന വിവരം. കാരണം മജിസ്ട്രേറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ മജിസ്ട്രേറ്റും ഈ എയർ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരുന്നു. നടപടിക്രമങ്ങൾ ഇവിടെ തന്നെ പൂർത്തിയാക്കി ശേഷം കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് മാറ്റുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുഞ്ഞിൻ്റെ കുടുംബം കുഞ്ഞിനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, ഈ കൊല്ലത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. ഒപ്പം മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അവർ രണ്ട് ദിവസം അനുഭവിച്ചത് സമാനതകളില്ലാത്ത ദുരിതമാണ്. അതിനാൽ തന്നെ അവർക്കും കൗൺസിലിംഗ് നൽകണം, കുഞ്ഞിന് കൗൺസിലിംഗ് നൽകണം. കുഞ്ഞിന് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിൽ പരിശോധന വേണം. നിരീക്ഷണത്തിൽ ഒരു ദിവസമെങ്കിലും കുഞ്ഞ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വരികയും ചെയ്യും. അതുകൂടി അംഗീകരിച്ചാൽ അല്പസമയത്തിനുള്ളിൽ കുഞ്ഞിനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കും. എയർ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള നടപടികൾ അത് പൂർത്തിയാക്കിയായിരിക്കും നൽകുന്നത്. പിന്നീട് ഒരു പക്ഷേ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയേക്കാം എന്നും കരുതുന്നു. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കേണ്ട ഉദ്യോഗസ്ഥർ, കുഞ്ഞിൻ്റെ പിതാവ് എല്ലാവരും എയർ ക്യാമ്പിൽ തന്നെയുണ്ട്. ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ ആശ്രാമം മൈതാനത്തെ അശ്വതി ബാറിന് തൊട്ട് മുൻവശത്തു നിന്നും കുഞ്ഞിനെ കണ്ടെത്തിയത്. ആശ്രാമ മൈതാനത്ത് നിന്ന് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്. കുഞ്ഞിപ്പോൾ ഉള്ളത് ആശ്രാമ മൈതാനത്താണ്. അവിടെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. മാജിസ്ട്രേറ്റ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മെഡിക്കൽ സംഘവും എത്തിയിട്ടുണ്ട്. അവിടെ പ്രാഥമികമായ പരിശോധനകൾ നടത്തും. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏത് ആശുപത്രിയിലേക്ക് മാറ്റണം എന്നത് സംബന്ധിച്ച് മാതാപിതാക്കൾ ഒരു പേര് നൽകിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാധ്യത തന്നെയുണ്ട് എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം അനുഭവിച്ചിട്ടുള്ള മാനസിക വ്യഥ അത് കുഞ്ഞിനെ സംബന്ധിച്ചും ഒപ്പം മാതാപിതാക്കളെ സംബന്ധിച്ചും വളരെ വലുതാണ്. അതിൽ രണ്ട് കൂട്ടർക്കും കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതിനുശേഷം കുഞ്ഞിനെ വീട്ടിലേക്ക് വിട്ടയക്കുക എന്നുള്ളതാണ്. അതെപ്പോഴായിരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ സമയമൊന്നും പറയാൻ കഴിയുകയില്ല. എന്തായാലും അല്പസമയത്തിനകം കുഞ്ഞിനെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്ത് തുടരാം. ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പോലീസ് ഒരു ഘട്ടത്തിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി പോലീസ് നടത്തിയ തിരച്ചിലിനെ പരിശോധനയെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല, തള്ളിക്കളയാനും സാധിക്കില്ല. അവർ ആത്മാർത്ഥമായി തന്നെ പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തു. തിരുവനന്തപുരം ഭാഗത്ത് അതും എ ഡി ജി പി നേരിട്ടിറങ്ങി, ഡി ഐ ജി അടക്കമുള്ളവർ നേതൃത്വം നൽകി, അങ്ങനെ ഒരു പരിശോധനയാണ് നടന്നത്. പൊതുജനങ്ങളും സഹകരിച്ചു. പക്ഷേ അപ്പോഴും പറയേണ്ട ഒരു കാര്യം, ഈ കൊല്ലം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തൊരു ഹോട്ടലിൽ ഇന്നലെ അവർ എത്തി എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. പോലീസ് അവിടെ എത്തി സി സി ടി വി അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവരവിടെ വന്നിട്ടും, ഒരു കുഞ്ഞും ഒരു സ്ത്രീയും വന്നിട്ടും, ഈ ഫോട്ടോ സഹിതം പുറത്തു വന്നിട്ടും, അങ്ങനെ അവർ വന്നിരുന്നു എങ്കിൽ, അത് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ വീഴ്ച തന്നെയാണ്. രണ്ട്, ലിങ്ക് റോഡിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഈ പട്ടാപ്പകൽ അവർ ആശ്രാമം മൈതാനത്തേക്ക് പോയി എന്ന് പറയുന്നത്. ഈ ലിങ്ക് റോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെ തന്നെ ആളുകളുള്ളതാണ്. ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പൊതുസ്ഥലമാണ്. നിരവധി ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്നും ഈ കണ്ട പരിശോധനയെല്ലാം ഈ സംഭവം നടന്ന ജില്ലയിൽ തന്നെയാണ് നോർക്കണം. നടക്കുമ്പോൾ അവർ ഓട്ടോ പിടിക്കുന്നു, ആശ്രാമം മൈതാനത്തേക്ക് പോകുന്നു. അവർ ഈ ലിങ്ക് റോഡിലേക്ക് എത്തിയത് എവിടെ നിന്നാണ് എന്നൊക്കെയുള്ളതും പ്രധാനമല്ലേ ശ്രീകാന്ത്? അവർ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയത് എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ടതല്ലേ? അവർക്കൊപ്പം ആ സമയം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നീട് അവർ ലിങ്ക് റോഡിലേക്ക് എത്തുമ്പോൾ ഇവർ തന്നെയാണ് കുഞ്ഞിനൊപ്പം നിന്നിരുന്നതെന്നതാണ് ഡ്രൈവർ പറഞ്ഞത്.
തീർച്ചയായും അതെല്ലാം തന്നെ ഇനി പോലീസ് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈ ഞാൻ പറഞ്ഞു വന്നത് പോലീസ് ഇപ്പോൾ സി സി ടി വികൾ കേന്ദ്രീകരിച്ച് പരിശോധനകളെല്ലാം നടത്തുന്നുണ്ട്. കാരണം ഇവർ ഓട്ടോയിൽ പോയി കയറിയ സ്ഥലം, അതോടൊപ്പം ഓട്ടോയിൽ പോയ സ്ഥലം, ചെന്നിറങ്ങിയ സ്ഥലം, അവിടെയൊക്കെയുള്ള സി സി ടി വികൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പറയുന്നത് ഈ ക്രൈം നടന്ന ജില്ലയിൽ ഈ സ്ഥലത്ത് ഇത്രയധികം പരിശോധന നടത്തുമ്പോൾ ഇവർക്ക് എങ്ങനെ ഈ കുഞ്ഞിനെ ഇവിടെ പട്ടാപ്പകൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് കടന്നു കളയാൻ സാധിച്ചു എന്നുള്ളതാണ് നഗരത്തിൽ സ്വാഭാവികമായി നടക്കേണ്ട വലിയ പരിശോധന. എന്തായാലും ഇന്നും കാണും, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ അവർക്ക് അതിനിടയിലും അത് സാധിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നു. അതിന് മറുപടി എന്തായാലും ഉണ്ടാകേണ്ടതും ആണ്. അത് കൃത്യമായി പോലീസ് പറഞ്ഞേ തീരൂ അക്കാര്യത്തിൽ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ ഔചിത്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നില്ല. ഇയാൾക്കൊപ്പം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ എവിടെ, ആരൊക്കെയാണ് കൊല്ലത്തേക്ക് എത്തിയത്, ഇവർ മാത്രമാണോ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നിറങ്ങിയത്, അനുജ ചോദിച്ചതുപോലെ അത്തരം ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇനിയും പ്രതികളെ, ഈ കുഞ്ഞിനെ പോലീസല്ല കണ്ടെത്തിയത്, നേരെ മറിച്ച് അവർ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്ന് കൂടി ഓർക്കണം. ശേഷം കുറച്ചധികം വിദ്യാർത്ഥികളാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തിയതും പോലീസിനെ വിവരമറിയിച്ചതും അവരെത്തിയതും ഇവിടെ നിന്നും കൂട്ടി നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കും എയർ ക്യാമ്പിലേക്കും എത്തുന്നത്. അത് കണ്ടെത്തുന്നത് പോലും പോലീസല്ല, നേരെ മറിച്ച് വിദ്യാർത്ഥികളാണ്. അവർ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് കണ്ടെത്താൻ സാധിച്ചതും. ഇനി പോലീസ് ഇതിന് മറുപടി, തീർച്ചയായും അതിൽ ഈ വിദ്യാർത്ഥികൾക്ക് സംശയം തോന്നി ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെയുള്ള കാരണം മാധ്യമങ്ങൾ ഈ വാർത്ത ഇന്നലെ രാത്രി വൈകിട്ട് മുതൽ ഏറ്റെടുത്തുകൊണ്ട് ഈ വാർത്തയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. അത് വളരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുഞ്ഞിലേക്ക് വിദ്യാർത്ഥിനികളെയും മറ്റ് നാട്ടുകാരെയും ഒക്കെ എത്തിക്കുന്നതിൽ എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞിനെ കണ്ടപ്പോൾ സംശയം തോന്നി വിദ്യാർത്ഥിനികൾ കുഞ്ഞിനടുത്തേക്ക് ചെന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. ആദ്യം അവർ സംശയിച്ചത് മാതാവ് അവിടെ കൊണ്ടിരുത്തി മാതാവ് തിരികെ എത്തുമെന്നുള്ളതാണ്. പക്ഷേ ഏറെ നേരം ആ കുഞ്ഞൊറ്റയ്ക്കിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥിനികൾക്ക് സംശയം തോന്നിയതും കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിയതും. പേര് അന്വേഷിക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയായിരുന്നു. പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും കുഞ്ഞ് നിലവിൽ എ ആർ ക്യാമ്പിലുണ്ട്, സുരക്ഷിതയാണ് കുഞ്ഞിപ്പോൾ. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായി തന്നെ ഇല്ല. പക്ഷേ കുഞ്ഞ് കടന്നുപോയ ഒരു ട്രോമ എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞിന് കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്, മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. കുഞ്ഞിനൊരു പക്ഷേ വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടാകാം. അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത ശേഷമേ കുഞ്ഞിനെ വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്നതാണ് അതിലൊക്കെ തീരുമാനം.